പെരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികൾ എത്തുന്ന വഴിയിൽ അപകടം പതിയിരിക്കുന്നു. ബസ്സിറങ്ങി ആശുപത്രിയിലേക്ക് നടന്നുവരുന്ന പാതയാണ് ദുരിതപാതയായത്. പഴയ വഴിയടച്ച് സർവീസ് റോഡ് പണിഞ്ഞതോടെയാണ് ജനം പെരുവഴിയിലായത്. ഗർഭിണികളും രോഗികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസവും സഞ്ചരിക്കുന്ന വഴിയാണിത്. ദേശീയപാത നിർമ്മാണം തന്നെയാണ് ഇവിടെയും വില. പുതിയ പാത നിർമ്മിക്കുന്നതോടെ ബസ്സിറങ്ങി നടന്നു പോയിരുന്ന പഴയ വഴിയടച്ച് സർവീസ് റോഡ് പണിതതോടെയാണ് ജനം പെരുവഴിയിലായത്. ഇപ്പോൾ കോളേജ് കവാടത്തിന് മുന്നിൽ വരുന്ന മേൽപ്പാലത്തിന്റെ അടിഭാഗത്തു കൂടിയാണ് ആശുപത്രിയിലേക്കുള്ള നടവഴി. പ്രധാന പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് കയറ്റം കയറണം. ഇവിടെ ജില്ലിപ്പൊടി വിതറിയാണ് നടക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഇതിലൂടെ മുകളിലേക്ക് കയറണമെങ്കിൽ സർക്കസ് പഠിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ കനത്തതോടെ വെള്ളം നിറഞ്ഞ് വഴി ചളിക്കുളമായതോടെ യാത്രയും ദുസ്സഹമായി. നാട്ടുകാർ വഴുതി വീഴുന്നതും പതിവായി. മാത്രമല്ല ചളിയിൽ ചവിട്ടി വേണം ആശുപത്രിയിലെത്താൻ. ഇത് മറ്റൊരു ദുരന്തമായി. വാഹനത്തിൽ വരുന്നവർക്ക് മാത്രമാണ് അല്പം ആശ്വാസം. തൊട്ടടുത്ത ആശുപത്രിയിലെത്താൻ ഓട്ടോ പിടിക്കേണ്ട ഗതികേടിലാണിപ്പോൾ ജനങ്ങൾ. ഇതുവഴിയുള്ള വാഹനയാത്രയും ഭീതിജനകമാണ്. പാലം പണിയും കയറ്റവും റോഡിന്റെ ദുരവസ്ഥയും മറ്റൊരു അപകടക്കിണിയാകുന്നു. ദിവസവും രോഗികളും മറ്റുമായി 2000 പേരെത്തുന്ന ആതുരാലയത്തിന് മുന്നിൽ ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ നല്ല വഴിയൊരുക്കിയില്ലെന്ന് മാത്രമല്ല പാലിക്കേണ്ട പ്രാഥമിക മുൻകരുതൽ പോലും എടുത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വരുന്ന രോഗികളും അവരെ ഒന്നിച്ചു വരുന്നവരെല്ലാം ഇതിൽ കൂടെ കയറുമ്പം വഴുതി പോകലും ഉണ്ട്. ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഇല്ല. അത് അധികൃതരുടെ മുമ്പിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിജനമായ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തിയുടെ രീതിയാണ് ഇവിടെയും സ്വീകരിച്ചത്. ഇത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.